നവംബർ 13 നടക്കുന്ന മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂൾ അലുമിനി മീറ്റിംഗിനായി ശനി ഞായർ ദിവസങ്ങളിൽ മൂന്നാർ ടൗണിൽ സ്പോട്ട് രജിസ്ട്രേഷൻ കൗണ്ടർ തുറക്കും. മൂന്നാർ മേഖലയിലുള്ളവർക്ക് രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ സൗകര്യമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൂന്നാർ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ മൂന്ന് തലമുറയിൽപ്പെട്ടവരാണ് ഈ മാസം 13 മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിൽ ചേരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിൽ എത്തുന്നത്. 83 വയസ്സുള്ളവർ തുടങ്ങി കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയവർ വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ എത്തും. മുൻ അധ്യാപകരെയും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിക്കും. രാവിലെ 10 പൂർവ്വ വിദ്യാർത്ഥിയും മുൻ തമിഴ്നാട് DGPയുമായ വാൾട്ടർ ഐസക് ദേവാരം സംഗമ ഉദ്ഘാടനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥിയും മുൻ MPയുമായ തമ്പാൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തും. സംഘാടക സമിതി ചെയർമാൻ MJ ബാബു അധ്യക്ഷത വഹിക്കും. A രാജ MLA, മുൻ MLA AK മണി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ M ഭവ്യ തുടങ്ങിയവർ ആശംസകൾ നേരും. പ്രൊഫസർ T ചന്ദ്രൻ സ്വാഗതവും ലിജി ഐസക് നന്ദിയും പറയും. തുടർന്ന് മുൻ അധ്യാപകരെയും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിക്കും. പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, സൗഹൃദ കൂട്ടായ്മ, ക്ലാസ് മുറികളിലെ ഒത്തുചേരൽ തുടങ്ങിയ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികൾക്കും മൊമെന്റോ നൽകുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. 1926 കണ്ണൻദേവൻ കമ്പനിയാണ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന പേരിൽ ഇന്നത്തെ ഹൈസ്കൂൾ സ്ഥാപിച്ചത്. 1955 നവംബറിൽ സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു. 1950കളിൽ സ്കൂളിൽ പഠിച്ചവർ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനോടകം 430-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. മൂന്നാർ ഹൈസ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പരിപാടി. സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായും ഭാരവാഹികളായ MJ ബാബു, പ്രൊഫസർ T ചന്ദ്രൻ, ലിജി ഐസക്, RS രാമദാസ്, സണ്ണി ഇളങ്ങിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 13 മൂന്നാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിച്ചു. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു പരിപാടി. ക്ലാസ് വൈസ് ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു എല്ലാവരെയും സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിനോടകം 430 പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല മിക ഉയർന്ന പദവികളുടെ എണ്ണയ്ക്ക് இருக்கிற பலரும் மூணார் பகுதியில் இருக்கக்கூடியவங்களில் பலரும் இந்த மூணார் ஹைஸ்கூலில் படித்து போனவங்க தான் நமக்கு நல்லா தெரியும். அப்படி படித்து போன பலரும் நான் வரேன்னு சொல்லி சொல்லியிருக்காங்க. நம்ம எல்லாரும் சேர்ந்து இதை நடத்தலாம்னு சொல்லி தீர்மானித்து அதனுடைய வேலைகளை செய்ய தொடங்கின போதே வந்துட்டு நமக்கு நல்ல ரெஸ்பான்ஸ் இருக்குது. இனி அந்த ரெஜிஸ்ட்ரேஷன் ஒரு 500 வரை வந்துடும் அப்படிங்கிற ஒரு சின்ன நம்பிக்கை இருக்குது. அதனால் இந்த ப்ரோக்ராம் நல்ல ஒரு ப்ரோக்ராமாக நடக்கணும். பழைய மாணவர்கள் நிறைய பேர் ஃபோன் பண்ணுறாங்க, ரெஜிஸ்ட்ரேஷன்ஸ் வந்துக்கிட்டே இருக்குது. இதை தொடர்ந்து இதை ஒரு பழைய மாணவர்கள் சங்கமாக ஒரு ரெஜிஸ்ட்ரேஷன் நடத்தணும் அப்படிங்கிற அபிப்பிராயம்லாம் இருக்குது.